പിണറായി സർക്കാർ ഏറെ പഴികെട്ട സിൽവർ ലൈനിന് ബദലായി ഈ ശ്രീധരന്റെ അതിവേഗ പാത സ്വീകരിക്കുന്ന സർക്കാർ വികസന രാഷ്ട്രീയം ചർച്ചയാക്കി ലോക്സഭാ തെരഞ്ഞെടുപ്പ് അനുകൂലമാക്കാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. കേന്ദ്രവും കേരളവും ഒരുമിച്ചാൽ അതിവേഗ ട്രെയിൻ യാഥാർത്ഥ്യമാകും. അപ്പോൾ യു ഡി എഫും കോൺഗ്രസും എന്ത് ചെയ്യും? ഒരു സംശയം വേണ്ട, കണ്ണുമടച്ച് നിൽക്കും. വലുതായി ഭൂമി ഏറ്റെടുക്കൽ വേണ്ടാത്തതാണ് ശ്രീധരന്റെ പദ്ധതി. എലിവേറ്റഡ് അണ്ടർഗ്രൗണ്ട് പാതയാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ഭാഗത്തു നിന്നും വലിയ തോതിൽ എതിർപ്പുണ്ടാകാൻ സാധ്യതയില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 20-ൽ 19 സീറ്റ് നേടിയ യു ഡി എഫിനെ വെട്ടിലാക്കുന്നതും ഇതാണ്. അതുകൊണ്ട് തന്നെ ഇതറിഞ്ഞ ഉടൻ എതിർപ്പുമായി കോൺഗ്രസ് നേതാക്കൾ ചാടി വീണു. കോൺഗ്രസിനെ വീഴ്ത്താനുള്ള ബി ജെ പി സി പി എം മന്ത്രധാരയാണ് ഈ പദ്ധതിയെന്നും ബി ജെ പി സി പി എം കൂട്ടുകെട്ടാണെന്നും തുറന്നടിച്ചു. പദ്ധതിയുമായി സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ ശക്തമായ എതിർപ്പായിരിക്കും കോൺഗ്രസ് നടത്തുന്നത്. അവർക്ക് വേറെ വഴിയില്ല. അതോടെ അവർ വികസന വിരോധികളാകും. കാത്തുവച്ച കസ്തൂരി മാമ്പഴം കാക്ക കൊത്തിക്കൊണ്ട് പോയേ അതുപോലെയാകും. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ കിട്ടാക്കനിയായി മാറും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. വന്ദേഭാരതിന് കേരളത്തിൽ കിട്ടുന്ന സ്വീകരണം ഈ അതിവേഗ ട്രെയിനിന് അനുകൂലമാകും. ഇതാണ് ശ്രീധരന്റെ ആശയവുമായി മുന്നോട്ട് പോകാൻ സർക്കാരിന് ധൈര്യം പകരുന്നത്. ബി ജെ പി അനുകൂലിയാണെങ്കിലും മെട്രോമാന് രാഷ്ട്രീയത്തിന് അതീതമായി പൊതുസമൂഹത്തിൽ ഒരു സ്വീകാര്യതയുണ്ട്. അദ്ദേഹം നടപ്പാക്കുന്ന പദ്ധതികളുടെ വിജയമാണതിന് കാരണം. സിൽവർ ലൈനിനെ കേന്ദ്രവും സംസ്ഥാന ബി ജെ പിയും ഒരുപോലെ എതിർത്തിരുന്നുവെങ്കിലും ഈ ശ്രീധരന്റെ ബദൽ നീക്കത്തിനെ ബി ജെ പി എതിർക്കാൻ സാധ്യതയില്ല. സാധ്യതയില്ലെന്നുള്ളതല്ല, എതിർക്കില്ല. അതിനനുകൂലിച്ച് ബി ജെ പി നേതാക്കൾ തന്നെ ഇപ്പോൾ സ്റ്റേറ്റ്മെൻ്റ് ഇറക്കിയിട്ടുണ്ട്. എന്നാൽ കോൺഗ്രസ്സുകാർ നേതൃത്വം കൊടുക്കുന്ന സിൽവർ ലൈൻ വിരുദ്ധ ജനകീയ സമിതി സംസ്ഥാന സമിതി യോഗം ചേർന്ന് സമരം ശക്തമാക്കാൻ തീരുമാനിച്ചു. പദ്ധതി ഉപേക്ഷിച്ചെന്ന് സർക്കാർ ഉത്തരവിറക്കണമെന്നും പദ്ധതിയെ എതിർത്തതിൻ്റെ പേരിലുള്ള കേസുകൾ പിൻവലിക്കണമെന്നും അവരാവശ്യപ്പെട്ടു. ഓഗസ്റ്റ് 9 കിറ്റ് ഇന്ത്യ ദിനത്തിൽ കിറ്റ് കേരളയിൽ ദിനം ആചരിക്കുമെന്നും അവർ മുന്നറിയിപ്പ് നൽകി. ഏതായാലും കേന്ദ്രം അനുമതി നൽകിയാൽ പദ്ധതി കേരളത്തിൽ നടപ്പാക്കും. പിണറായി സർക്കാരിൻ്റെ സ്വപ്ന പദ്ധതിയാണ് അതിവേഗ റെയിൽ പദ്ധതി. ഏതായാലും സർക്കാർ തീരുമാനിച്ചാൽ പദ്ധതിയിൽ നിന്നും കേരളയിൽ കോർപ്പറേഷനെ മാറ്റി ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷനെ ഏൽപ്പിക്കണമെന്നാണ് ശ്രീധരന്റെ നിർദ്ദേശം. അതിന് സർക്കാർ സമ്മതം ഒളിയേക്കും. വേണ്ടി വന്നാൽ കേരളയിൽ മുഖേന ഡൽഹി മെട്രോയ്ക്ക് ഉപകരാർ നൽകിയാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. ഇത് ശ്രീധരനും സമ്മതിക്കും.